Hello, welcome to our channel. We will cut the watermelon. പിന്നെ നമുക്ക് പുതിനയാണ് വേണ്ടത് പുതിന ഒരു രണ്ട് മൂന്ന് ഇല മതിയാകും അപ്പോൾ നമ്മൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്ലൈസ് ലെമൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുതിനയിലാണ് കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് വാട്ടർമെലൻ ചേർക്കണം ആഹാ എന്ത് ഭംഗിയില്ലേ നല്ല മധുരമുള്ള വാട്ടർമെലൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10-12 ക്യൂബ് വാട്ടർമെലൻ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ ചുവടുവശമോ ഒരു തടിക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വാട്ടർമെലനും എന്താ പറഞ്ഞത് ലൈമും പുതിനയും പഞ്ചസാരയും ഒക്കെ കൂടി മിക്സായി നല്ലൊരു സൊല്യൂഷനായിട്ട് കിട്ടും ഇനി നമ്മളൊരു ഗ്ലാസ് ജാറിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പുതിനയില ഇട്ട് കൊടുക്കുക ഒരു ലെമൺ സ്ലൈസ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഉണ്ടല്ലോ അതൊരു കാൽ ഭാഗത്തോളം ആ ഗ്ലാസിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുക ചുമ്മാ ഒരു ഭംഗിക്ക് ഇതിലേക്ക് നമ്മൾ പ്ലെയിൻ സോഡ ആണ് തണുത്തതാണിത് പ്ലെയിൻ സോഡ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ മോജിറ്റോ റെഡി ആയിട്ടുണ്ട് ഒരു അടിപൊളി റീഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒക്കെ കൂടി ഒന്ന് മിക്സ് ആവട്ടെ അടിപൊളിയാണ് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ